വഴുതനയുണ്ട്, പയറുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഇതും ജീവാമൃതം വെച്ചുകൊണ്ടുള്ള കൃഷിയാണ്. പ്രായമുള്ള സിറ ഇനം മുളകാണ്. പക്ഷെ ഇതിന്റെ ഈൽഡ് 65 ദിവസം കൊണ്ട് തന്നെ നല്ല രീതി പ്രയോജനപ്പെട്ടതാണ്. ഏറ്റവും വലിയൊരു വ്യത്യാസം. ഇവിടെ വന്ന് വേണമെങ്കിൽ ഇത് പഠിക്കാം, കലേശിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാം. സാർ വേണം പറഞ്ഞു പോയിക്കാം. അത്ര നീളം വരും, അതൊന്നും അല്ല നീളം. സാർ ഇങ്ങോട്ട് വന്നാൽ സാർ ഇതൊന്ന് പറിച്ച് നോക്കി, ഇങ്ങനെ പിടിക്കും, നോക്കി പറിച്ച് നോക്കി, കറക്റ്റ് ആയിട്ട് സാർ നോക്കി മുളകിന്റെ വലിപ്പം. നമ്മുടെ ചെവിട് മുതൽ മണ്ണി മുട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഈൽഡ് ഒന്ന് കാണിച്ചേട്ടാ. ഉണ്ടോ സംഭവം കണ്ടല്ലോ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കലേഷ് കമ്മൽ. ഞാൻ ഇന്നുള്ളത് ചെങ്ങന്നൂരാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുമായിരിക്കും ചെങ്ങന്നൂർ എന്താണ് എനിക്ക് കാര്യമെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഏകദേശം 65 ദിവസമായിട്ടുള്ള കൃഷി ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പറയണം മഴമറ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സിറ ഇനത്തിൽ പെടുന്ന മുളകാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ സാറാണ് നമ്മുടെ ഇന്ന് കൃഷിയിടത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ മഴമറ കൃഷിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കിഴങ്ങാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന കിഴങ്ങ് കൃഷിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നോക്കി ഇങ്ങനെ ചാടി കിടക്കുക കേട്ടോ. ഇവിടെ മൊത്തം നമ്മൾ വഴുതനയാണ്, നീളം വഴുതനയാണ് ഇവിടെ ഇരിക്കുന്നുണ്ടോ. അപ്പം ഇവിടുന്ന് നേരെ ചാടി കിടക്കുക കേട്ടോ. നോക്കി അതിനിപ്പറേ തന്നെ നമ്മൾ വീണ്ടും വഴുതന, അതിനിപ്പറേയും നമ്മൾ വഴുതനയുണ്ട്. ഇതിനിപ്പോഴേ നമ്മൾ പയറാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒറ്റ ലെയറാണ് നമ്മൾ പയർ അങ്ങ് വരെ നട്ടിരിക്കുന്നത്. ഇത് കഞ്ഞിക്കുഴി പയറാണ് എന്ന് വെച്ചാൽ ഈ നീളം കാണും ആ പയറിന്. അപ്പൊ ഇത് രണ്ടാമത്തെ മഴമറ കൃഷിയാണ്. ഇനി അടുത്ത വീടും മഴമറ കൃഷിയുണ്ട്. ആടെ കയറി കിടക്കുക, അത് തെളിക്കേണ്ടതായ കാര്യമുണ്ട്. വേണം ജസ്റ്റ് നിങ്ങൾ മുന്നേ കണ്ട ആ കൃഷി യോഗ്യമാക്കിയ സ്ഥലം ഇതുപോലെ കിടന്നതായിരുന്നു. ഇതുപോലെ കാടും വള്ളി ഇതും മഴമറ ഇത് കണ്ടില്ലേ. ഇതാണ് സിറയുടെ നമ്മുടെ ഉൽപാദനങ്ങൾ. ഇതെല്ലാം മുളകാണ്. നമുക്ക് ചെവിട് മുതൽ കായ്ക്കുമെന്നാണ്. വലിയ രോഗബാധിതയും വരത്തില്ല. ഇതുണ്ടോ നമുക്ക് ഇങ്ങനെ ചെവിട് മുതൽ നമുക്ക് പിടിപ്പിക്കാൻ പോകും. ഇതാണ് സിറ എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ളതാണ് ഇത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഫിഷാമിനോ ഞാൻ എല്ലാ സാധനവും കൊണ്ടുവന്നുണ്ട്. സാറിനെ കൊണ്ട് ചെറിയൊരു പരിപാടി ജീവാമൃതമുണ്ട്. ജീവാമൃതം കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതല്ല ഇങ്ങനല്ല കായ്ക്കുന്നത്. ഇത് നിറച്ച് നമുക്ക് എല്ലാം കാണാത്ത രീതിയാണ് കായ്ച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സാറിന് മുന്നിൽ ഇതുപോലെ തന്നെ ഒരു കൃഷി സാറിന്റെ വസതിയിൽ തന്നെ കാണിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. സാർ വേണം പറിച്ചു നോക്കിയാൽ ജസ്റ്റ് എന്ന് പറഞ്ഞു. അത്ര നീളം വരും, അതൊന്നും അല്ല നീളം. സാർ ഇങ്ങോട്ട് വന്നാൽ സാർ ഇതൊന്ന് പറിച്ച് നോക്കി, ഇങ്ങനെ പിടിക്കും, നോക്കി പറിച്ച് നോക്കി, കറക്റ്റ് ആയിട്ട് സാർ നോക്കി മുളകിന്റെ വലിപ്പം. സാർ നോക്കി മുളകിന്റെ വലിപ്പം നോക്കി. ഏറ്റവും കൂടുതൽ എരിവുള്ള ഒരു മുളക. ഇത് 1 കിലോയ്ക്ക് ഇപ്പോഴത്തെ കഴിഞ്ഞ് 100-110 രൂപ റേഞ്ചാ. അതിലും മേളിൽ പോകും, കാരണം ആയിരക്കണക്കുള്ള കൊണ്ട് ഇതുണ്ട്. എല്ലാത്തിലും ആ രീതി തന്നെ നമുക്ക് നല്ല ഈൽഡ് കിട്ടും ഈ മുളക് ധാരാളമായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സാറിന് അന്ന് തന്നപ്പം തന്നെ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് സാറിനെ കാണിക്കണം എന്നൊരാഗ്രഹമായിരുന്നു. നമുക്കുണ്ടാകുന്നത് സൂക്ഷ്മജീവികൾ ധാരാളമായിട്ട് വർദ്ധിക്കും. അപ്പൊ മണ്ണിന് ഇളക്കം കിട്ടുകയും ചെയ്യും, ധാരാളമായിട്ട് കായ്ഫലം ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ ഇടയ്ക്ക് ഇതിനകത്ത് കൊടുത്തതാണ് ജീവാമൃതം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന മറയൂര് ശർക്കര ചാണാൻ കൊടുക്കും. ഇത് സൂക്ഷ്മജീവികളാണ്, കാരണം ഇതിനാവശ്യമായിട്ടുള്ള സൂക്ഷ്മജീവികളെ അതിനകത്ത് ഒഴിച്ചതിന് ശേഷം, കാരണം ഇത് ചെയ്യുന്ന 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളത്തിലാണ് ആഡ് ചെയ്ത് ഇതിന്റെ ചുവട്ടിൽ ഒഴിക്കുന്നത്. ആ അത് 10 ലിറ്റർ. ആ അപ്പൊ നമുക്ക് നല്ല കായ്ഫലമായിട്ട് കിട്ടും, അധികം ചെലവില്ലെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതാ നമുക്ക് ഒരു രാസവളം സാറേ ഇവിടെ രാസവളം ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ജൈവവളവും ജൈവവള കീടനാശിനിയാണ് നമുക്ക് ഉത്പാദിപ്പിച്ചിട്ട് കൃഷി ചെയ്യുന്നത്. സാറ് തന്നെ പിടിച്ചു. കൂടുതലും ജൈവം ആ എല്ലാം ഒരു പ്രശ്നമില്ല സാറിന് ചെയ്യും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് എന്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും സാറിന്റെ ഇപ്പൊ ഇതെല്ലാം ഞാൻ കണ്ടു മഴമറ. അപ്പൊ നമുക്കിത് നമ്മുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇതല്ല നമ്മുടെ ഈൽഡ്. ഇപ്പൊ കരുണ ഫാമിൽ നിന്നാണ് കലേഷും ചെറുകര കുട്ടനാട്ടിൽ നിന്നെത്തിയതാണ്. ജൈവകൃഷിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. 2016 കരുണ ഫാമിൽ നിന്നാണ് ആദ്യമായി ജൈവ പച്ചക്കറി കൃഷി നടത്തി കൃഷി വകുപ്പിന്റെ സംസ്ഥാന അവാർഡ് അന്ന് കരുണയ്ക്ക് ലഭിച്ചു. അതിനുശേഷം ഇപ്പോഴും കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. ചെലവ് കുറച്ച്
പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയാണ് കലേഷുമായി ഇവിടെ ചർച്ച നടത്തിയത്. ജൈവാമൃതം ജീവാമൃതം എന്ന് പറയുന്ന ചെലവില്ലാത്ത ഒരു ലിക്വിഡ് അദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ ചെടിക്ക് ഞാൻ ഒഴിച്ചു നോക്കി. ഇപ്പൊ തന്നെ നല്ല ഈൽഡ് ഉണ്ട്. ഇവിടെ മുളകാണ് വെച്ചിട്ടുള്ളത്. മുളക് വെച്ചിട്ട് മുളകിലേക്ക് കംപ്ലീറ്റ് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. സിറ ഇനത്തിൽപ്പെടുന്ന മുളക നമ്മളിവിടെ യൂസ്. സിറ ഇനത്തിൽപ്പെടുന്ന മുളക് നല്ലൊരു ഇപ്പോ ഇത് വ്യാപകമായിട്ട് മുളക് കൃഷി ഇവിടെ ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെ മറ്റു പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഉള്ള ഗൈഡൻസ് കലേഷ് തരും. അപ്പൊ തോന്നുന്ന ദിവസങ്ങളിൽ ആ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് കൃഷി നമ്മൾ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കലേഷിനോട് പ്രത്യേക സ്നേഹം തന്നെ. താങ്ക് യു. പയറുവാ പയറും നമ്മുടെ വഴുതനയുണ്ട് സാറേ. വഴുതനയുണ്ട്, പയറുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഇതും ജീവാമൃതം വെച്ചുകൊണ്ടുള്ള കൃഷിയാണ്. എന്തായാലും ഉരുളക്കിഴങ്ങിന്റെ തൈ കിളിച്ചു വരുന്നുണ്ട്. വളരെ നല്ല ഗ്രോത്ത് ഉണ്ട്. നല്ല ഗ്രോത്ത് ഉണ്ട്. എന്തായാലും ഇത് വിജയിക്കും. നല്ല വിജയകരമായി ഇത് സർപ്പം നേരിട്ട് കണ്ടല്ലോ, വിജയിച്ചല്ലേ നമ്മളിപ്പോ കാണുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഇതും വിജയിക്കുന്നു. അപ്പൊ കേരളത്തിന് തന്നെ കരുണ വീണ്ടും ഒരു സന്ദേശം കൊടുക്കുകയാണ്. വിഷരഹിത പച്ചക്കറി നിങ്ങൾ എല്ലാവരും ഉത്പാദിപ്പിക്കണം. ഇവിടെ വന്ന് വേണമെങ്കിൽ ഇത് പഠിക്കാം. കലേഷിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാം. നല്ല നിലയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉത്പാദിപ്പിക്കാം. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോത്സാഹനജനകമായ ഒരു കൃഷി രീതിയാണ് കരുണ ഫാമിൽ ഇപ്പൊ ചെയ്യുന്നത്. കലേഷിനോട് പ്രത്യേകം വീണ്ടും നന്ദി പറയുന്നു.